നമസ്കാരം, കേസീൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് റെയിൽവേ ട്രാക്കിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ വസ്തുക്കൾ കണ്ടെത്തി. സംഭവത്തിൽ RPFഉം റെയിൽവേ പോലീസും അന്വേഷണം ആരംഭിച്ചു. വളാൽ കൊന്നക്കാട് മൂത്താടി കോളനിയിൽ ഭൂമി പിളർന്ന നിലയിൽ അഞ്ചു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അവശ്യ സാധനങ്ങളുടെ വില വർധനവിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തും. കെ സ്റ്റോറിന്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ വിപുലമാക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ഓണത്തിന് മുമ്പായി 30 കെ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. സൈബർ ക്രൈമിന്റെ ബോധവൽക്കരണത്തിൽ കുട്ടികൾ ശ്രദ്ധയൂന്നണമെന്ന് ജില്ലാ പോലീസ് മേധാവി P ബിജോയ്. DYFയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തെളിയിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കാസർഗോഡ് റെയിൽവേ ട്രാക്കിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ വസ്തുക്കൾ കണ്ടെത്തി. ചന്ദ്രഗിരി പുഴയ്ക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. കടലാസിൽ പൊതിഞ്ഞ നിലയിൽ സ്ഫോടക വസ്തുക്കളെന്ന് തോന്നിപ്പിക്കുന്ന നേരിയ കെട്ടുകമ്പികളാണ് കണ്ടെത്തിയത്. RPFഉം റെയിൽവേ പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അതേസമയം ട്രെയിൻ അട്ടിമറിയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. നേരത്തെയും ജില്ലയിൽ വിവിധയിടങ്ങളിൽ റെയിൽവേ ട്രാക്കിന് മുകളിൽ കല്ലും ഇരുമ്പ് കഷ്ണങ്ങളും സ്ഥാപിച്ച് ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നിരുന്നു. കെ സ്റ്റോറിന്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ വിപുലമാക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. നിലവിൽ 12 സ്റ്റോറുകളാണ് പ്രവർത്തിക്കുന്നത്. ഓണത്തിന് മുമ്പായി 30 കെ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ജില്ലയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെയും കെ സ്റ്റോർ റേഷൻ ലൈസൻസിമാരുടെയും അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ താല്പര്യം ആളുകളിൽ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുകയും ക്വാളിറ്റി അഷ്വറുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചതാണ് ജനങ്ങളെ കൂടുതൽ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇടത്തരം കുടുംബങ്ങളുടെ കണക്ക് നോക്കുമ്പോഴും പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ ശരാശരി കണക്ക് പറഞ്ഞത്. ആ മേഖലയിൽ പരമാവധി മെച്ചപ്പെട്ട ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എടുക്കാനുള്ള നടപടിയാണ് കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. എഫ്സിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി ക്വാളിറ്റി അഷുവർ ചെയ്തുകൊണ്ടാണ് കൗണ്ട് പോകുന്നത്. ഏതെങ്കിലും കേടായ ഉൽപ്പന്നം റേഷൻ കടയിൽ എത്തിയാൽ അത് തിരിച്ചെടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ, പകരം നൽകാൻ, ആ ക്വാണ്ടിറ്റി ഉൽപ്പന്നം പകരം നൽകാനുള്ള നടപടികൾ ആണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് പബ്ലിക് പൊതുജനങ്ങൾക്ക് നല്ല ഭക്ഷ്യധാന്യങ്ങൾ വെള്ളക്കാട്ടുകാരെന്ന് പറയുന്ന അവർക്ക് പോലും 10 രൂപ 90 പൈസയ്ക്ക് വാങ്ങാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ്. എന്നാൽ ആ കടകൾ ഗ്രാമീണ മേഖല വിശേഷിച്ചും ആ കടകളുമായി ബന്ധപ്പെട്ട് കെ സ്റ്റോറിൻ്റെ പ്രവർത്തനം വിപുലമാക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു ചർച്ച. സപ്ലൈകോയുടെ 50 വാർഷികം പ്രമാണിച്ച് സംസ്ഥാനത്ത് പുതിയ 50 മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. പുതുക്കെ ചേടി റോഡ് മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 3 വർഷത്തിനകം 99 സപ്ലൈകോ കടകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. 99-ാമത് മാവേലി സ്റ്റോറാണ് പുതുക്കൈ ചേടി റോഡിൽ ഉദ്ഘാടനം ചെയ്തത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോ ലഭ്യമാക്കുന്നതിലൂടെ പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 4 മാസത്തെ അരി വിതരണം ചെയ്തതിലൂടെ മാത്രം 19 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് സബ്സിഡിയായിട്ട് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നു. അരിയുടെ മാത്രം KSIS ബന്ധപ്പെട്ട് 5 കിലോ അരി വിതരണം ചെയ്തതിൻ്റെ മാത്രം. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സ്ഥാപനമായി ഇത് മാറണം. തെറ്റായ പ്രചരണങ്ങൾ സപ്ലൈകോയുടെ വിൽപ്പനയെ ബാധിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം മാത്രം 83.5 ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോ കടകളിൽ നിന്നും അവശ്യ സാധനങ്ങൾ വാങ്ങിയത്.
കഴിഞ്ഞ 8 വർഷമായി വില വർദ്ധിപ്പിക്കാതെ 13 ഇനം അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെല്ല് സംഭരിച്ച വകയിൽ 1,090 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നൽകി നെല്ല് സംഭരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ആദ്യ വിൽപ്പന KV അമ്പൂഞ്ഞിക്ക് നൽകി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ബളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് മൂത്താടി കോളനിയിൽ ഭൂമി പിളർന്ന നിലയിൽ ഇവിടെ നിന്നും 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. റവന്യൂ പഞ്ചായത്ത് അധികാരികളും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണ്ണിടിച്ചിൽ ഭീതി തുടരുന്ന കൊന്നക്കാട് മൂത്താടി മലഞ്ചെരുവിൽ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 12 പേരെ മാലോത്ത് കസബ സ്കൂളിലും മറ്റുള്ളവരെ ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. വാനാതിർത്തിയിലെ ചെങ്കുത്തായ ചെരുവിലാണ് സംഭവം. കണിച്ചിയുടെ വീടിന്റെ തിണ്ണയിലാണ് വിള്ളൽ കണ്ടത്. വീട്ടുപറമ്പിലെ പാറക്കൂട്ടവും ഇളകിയ നിലയിൽ കണ്ട് തുടർന്ന് അധികാരികളെ അറിയിച്ചു. മുമ്പ് ഇവിടെ വീട്ടിനുള്ളിലേക്ക് മണ്ണിടിഞ്ഞിരുന്നു. പാറക്കൂട്ടങ്ങളുള്ള ഇവിടെ ഭൂമിയിൽ കണ്ട വിള്ളൽ അധികാരികൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. റവന്യൂ പഞ്ചായത്ത് അധികാരികളും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. അവശ്യ സാധനങ്ങളുടെ വില വർധനവിനെതിരെയും ജില്ലയിൽ സമാന്തര തട്ടുകടകൾ വർദ്ധിച്ചു വരുന്നതിൽ പ്രതിഷേധിച്ചുമാണ് സമരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പച്ചക്കറി, മത്സ്യം, പലവ്യഞ്ജനം തുടങ്ങി അവശ്യ സാധനങ്ങളുടെ വില വർധനവിലും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സമാന്തര തട്ടുകടകൾക്കെതിരെയും പ്രതിഷേധിച്ച് ജൂലൈ 9 കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ജൂലൈ 9 ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കില്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഒരു പ്രാവശ്യം ഞങ്ങൾ കൊടുത്തു കളക്ടറിന് പരാതി. കളക്ടർ അത് PWD ഫുഡ് സേഫ്റ്റിക്കും പാസ് ചെയ്തു. പാസ് ചെയ്തത് മാത്രമേ ഉള്ളൂ, ഫുഡ് സേഫ്റ്റി നിന്ന് വിളിച്ചു, PWD വിളിച്ചു, കഴിഞ്ഞു. പിന്നെ അനന്തരമായി അതിൻ്റെ ഒരു മുന്നോട്ടൊരു നീക്കുപോക്കില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അപമാനം കൊണ്ട് തുറക്കുന്ന ആൾക്കാരാണ് ഹോട്ടലുകൾ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെന്ത് വിചാരിക്കും, അവൻ്റെ ഹോട്ടൽ അടച്ചിട്ടിട്ടുള്ള എന്താ സംഭവം, ആ ഒരു ഒറ്റ പേരിൽ തുറക്കുക. കാരണം 7-8 പേര് സ്റ്റാഫുകളുണ്ട് ഞങ്ങളുടെ കൂടെ, 8, 10, 12 നമ്മുടെ ട്രഷറിൻ്റെ കൂടെ 55 വർഷമായ സ്റ്റാഫുകൾ വരെയുണ്ട് ഇന്ന് ഈ കാസർഗോഡ്. അവരൊക്കെ അവരുടെ ജീവിതവും കൂടെ വഴിമുട്ടി പോവാണ്. പെട്ടെന്ന് അങ്ങനെ അടച്ചു കൂട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. KHRI ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, പ്രസിഡന്റ് നാരായണ പൂജാരി, കാറ്ററിംഗ് ജില്ലാ പ്രസിഡന്റ് രമേശൻ, ബേക്കേഴ്സ് ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സൈബർ ക്രൈമിന്റെ ബോധവൽക്കരണത്തിൽ കുട്ടികൾ ശ്രദ്ധയൂന്നണമെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി P. ബിജോയ്. കാസർഗോഡ് പബ്ലിക് സർവൻറ്റ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ അനുമോദന വേദിയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് മൊമൻഡോയും ക്യാഷ് അവാർഡും നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് പബ്ലിക് സർവൻറ്റ് സഹകരണ സംഘം പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് ഉദ്ഘാടനം ചെയ്തു. സൈബർ ക്രൈമിൻ്റെ ബോധവൽക്കരണത്തിൽ കുട്ടികൾ ശ്രദ്ധയൂന്നണമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സംഘം പ്രസിഡന്റ് K. രാഘവൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ V. ചന്ദ്രൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ A. രവീന്ദ്ര, S. ഗോവിന്ദരാജ്, സംഘം സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി എന്നിവർ സംസാരിച്ചു. SSLC അവാർഡ് ജേതാക്കളായ തേജാലക്ഷ്മി, അനന്യ P, അഹന ഗിരീഷ്, നംഹ്രിസ് KS, ആസാദ് M, അനവദ്യ KA, ചസ്മിത ചന്ദ്രൻ, ശിഖാരാജ്, ശ്രീനന്ദ് K. രാജ്, അഭിനവ് R. ഷെട്ടി, ലബീബ് റഹ്മാൻ, അഭിജിത് KV എന്നിവരെ അനുമോദിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ആൻമരിയ ജോർജ്, ദേവിക മോഹൻ KK, അഖില M, ശ്രീനന്ദ M, ശ്രദ്ധ പാർവതി, മുഹമ്മദ് ഹാനാൻ TK, ശ്രീരാജ് S, ദിൽഷ R. നായർ, ഹരിത ചന്ദ്രൻ T, ദേവിക S. രാജ്, ഭൂമിക B, അദ്വൈത് KA, പ്രാർത്ഥന MV, ഗയപ്രിയ, ശ്രീലക്ഷ്മി P. നായർ, ആദിത് PR, AR അപർണ എന്നിവർക്കും മറ്റ് പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെച്ച ഡോക്ടർ ഉമലത കണ്ണൂത്ത്, അനീറ്റ മാത്യു, അഞ്ജിര S എന്നിവർക്കും ക്യാഷ് അവാർഡ് നൽകി. ഡയറക്ടർ AV റീന സ്വാഗതവും K. വിനോദ് നന്ദിയും പറഞ്ഞു. DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തെളിയിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തെളിയിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ
DYFI കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസ മേഖലയുടെ കാര്യവൽക്കരണവും വിദ്യാഭ്യാസ മേഖലയുടെ വാണിജ്യവൽക്കരണവുമാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 BJP ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ഇതാ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പറിന്റെ ചോർച്ചയിലൂടെ, നെറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർച്ചയിലൂടെ ഞങ്ങൾ പറഞ്ഞു വെച്ചതിലേക്ക് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ നരേന്ദ്രമോദി ഗവൺമെന്റ് എത്തിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണവും വിദ്യാഭ്യാസ മേഖലയുടെ വാണിജ്യവൽക്കരണവും ഇവിടെ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയാൽ നിങ്ങളിലേക്ക് തന്നെയാണ് മിസ്റ്റർ നരേന്ദ്രമോദി ഇതിന്റെ ഉത്തരവെത്താൻ പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ശിവപ്രസാദ്, AV ശിവപ്രസാദ്, സാദിഖ് ചെറുകോളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം തലപ്പാടി ടോൾ ഗേറ്റിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. ലോക്കൽ പാസിൽ ടോൾ ഗേറ്റ് കടക്കുന്നവരുടെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്ന് കൂടി പണം നഷ്ടപ്പെടുന്നതായാണ് പരാതി. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ടോൾ ഗേറ്റ് ജീവനക്കാർ ഗുണ്ടായസം കാണിക്കുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. തലപ്പാടി ടോൾ ഗേറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം 5 കിലോമീറ്റർ പരിധിയിലുള്ള കേരള കർണാടക അതിർത്തി പ്രദേശത്തുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം മഞ്ചേശ്വരത്തെ യാത്രക്കാരെ സൗജന്യ യാത്രയിൽ നിന്നും ഒഴിവാക്കി. കർണാടകയിലെ തലപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൗജന്യ യാത്ര നിഷേധിച്ചതിനെതിരെ കേരള അതിർത്തിയിലെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചുവെങ്കിലും നീതി ലഭിച്ചില്ല. ഈ അന്യായത്തെ ചോദ്യം ചെയ്തപ്പോൾ ടോൾ ഗേറ്റ് അധികാരികൾ ഗുണ്ടകളെ ഉപയോഗിച്ച് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണമുയർന്നിരുന്നു. ഇപ്പോൾ അതിർത്തി പ്രദേശത്തെ മഞ്ചേശ്വരം സ്വദേശികൾക്ക് ഫാസ്ടാഗ് അല്ലെങ്കിൽ ലോക്കൽ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലോക്കൽ പാസ് എടുത്തവരിൽ നിന്ന് 340 രൂപ ഈടാക്കുന്നുമുണ്ട്. എന്നാൽ ലോക്കൽ പാസ് എടുത്തവരുടെ അക്കൗണ്ടിൽ നിന്നും യാത്ര ചെയ്യുന്ന മുറയ്ക്ക് വീണ്ടും തുക കട്ട് ചെയ്യുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രശ്നം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വാഹനങ്ങൾ ടോൾ ഗേറ്റിൽ നിർത്തി നാട്ടുകാർ പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് ടോൾ ഗേറ്റ് അധികൃതർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഇത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികളായ യാത്രക്കാർ അനുഭവിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ടോൾ ഗേറ്റ് ജീവനക്കാർ ഗുണ്ടായിസം കാണിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ടോൾ റീചാർജ് 1 തീയതിക്ക് ലോക്കൽ പാസ് 340 രൂപ റീചാർജ് ആക്കിയാണ് ഗൂഗിൾ പേ. 1 തീയതി കഴിഞ്ഞിട്ട് ഞാൻ 4-5 നാക്കല പോയാൽ അപ്പോൾ നമുക്ക് പൈസ വരുന്നത് കട്ടായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പിടിച്ചിരിക്കുന്നാല് ഇതില്ല, റീചാർജ് ആയിട്ടില്ല. അതിന് ബദൽ റൂമും 150 രൂപ ഫൈൻ ബാലൻസും 340 രൂപ തിങ്ങ റീചാർജ് അതും ആക്കിച്ചായി. ടോൾ ഗേറ്റിൽ നിരന്തരം പ്രദേശവാസികളായ യാത്രക്കാരെ ഉപദ്രവിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബേപ്പൂർ സുൽത്താനും കഥാപാത്രങ്ങളും TIHSS നായന്മാർ മൂല സ്കൂളിലെത്തിയത് കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. പരിപാടിയിൽ രക്ഷിതാക്കൾക്കായി നടത്തിയ കഥാ കവിതാ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനവും നടന്നു. ബഷീർ ദിന പരിപാടിയായി TIHSS നായന്മാർ മൂല LP വിഭാഗം കുട്ടികളൊരുക്കിയ ദൃശ്യാവിഷ്കാരത്തിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിനൊപ്പം മണ്ടൻ മുത്തപ്പ, ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, സാറാമ, പാത്തുമ്മ, ഒറ്റക്കണ്ണൻ പോക്കർ എന്നിവരോടൊപ്പം പാത്തുമ്മയുടെ ആടും സ്കൂൾ അങ്കണത്തിൽ അണിനിരന്നു. ഹെഡ്മാസ്റ്റർ അനിൽകുമാർ PK, UP വിഭാഗം SRG കൺവീനർ ബിനോ ജോസഫ്, ഷേർലി ടീച്ചർ എന്നിവർ കുട്ടികളോടൊപ്പം കഥാപാത്രങ്ങളുമായി സംവദിച്ചു. പരിപാടിയുടെ അവസാനം പാത്തുമ്മയുടെ ആട് കയറുപൊട്ടിച്ചോടിയത് ആനപ്പൂടയിലേതുപോലൊരു അങ്കലാപ്പിന് വക നൽകിയെങ്കിലും അത് പരിപാടിക്ക് മൊത്തത്തിലൊരു ബഷീറിയൻ മയമുണ്ടാക്കി. പോസ്റ്റർ പ്രദർശനം, ബഷീർ കൃതികളുടെ വായനാമൂല എന്നിവയ്ക്കു ശേഷം ബഷീർ പ്രശ്നോത്തരിയും നടന്നു. CPTIയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി നടത്തിയ കഥാ കവിതാ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനവും നടന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കഥാപാത്രങ്ങളുടെ വേഷവിധാനത്തിലെത്തി ബഷീറിന്റെ ഓർമ്മദിനം GUPS ചന്ദരയിലെ കുഞ്ഞുമക്കൾക്ക് വേറിട്ട അനുഭവമായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളായ ഒറ്റക്കണ്ണൻ പോക്കറും സുഹറയും മജീദും ഫാത്തിമയും സാറാമയും കേശവൻ നായരും നാരായണിയും ഫാബി ബഷീറും വേദിയിൽ നിറഞ്ഞാടി. മതിലുകൾക്കപ്പുറം മാത്രം ശബ്ദങ്ങൾ കൊണ്ട് പ്രണയിച്ച ബഷീറും നാരായണിയും നേരിട്ട് കണ്ടുമുട്ടി. സാറാമയുടെ പ്രണയത്തിൽ കേശവൻ നായർ ആനന്ദമാടി. കഥാപാത്രങ്ങൾ കുട്ടികൾക്ക് മുമ്പിൽ വിസ്മയം തീർക്കുകയായിരുന്നു. സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ബഷീർ അനുസ്മരണം വേറിട്ട ഒരു അനുഭവമാണ് കുട്ടികൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. അനുസ്മരണ പരിപാടി സ്കൂൾ ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. റീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എസ് ജി കൺവീനർ രജന ടീച്ചർ സ്വാഗതവും ലളിത ടീച്ചർ നന്ദിയും പറഞ്ഞു. അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ദേശീയപാത വികസന ഭാഗമായി പൊളിച്ചു മാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുങ്ങി. 2 കോടി രൂപ ചെലവിൽ പള്ളിക്കര പാലേരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രമാണ് പുനർനിർമ്മിച്ചത്. 100 ആണ്ടുകൾ പഴക്കമുള്ള നീലേശ്വരം പാലേരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം 2 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ക്ഷേത്രം നിലനിന്നിരുന്ന 24 സെന്റ് സ്ഥലമാണ് നഷ്ടമായത്. സ്ഥലം വിട്ടു നൽകിയതിന് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച 80 ലക്ഷം രൂപയടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ദേവീദേവന്മാരുടെ പുതിയ 2 പള്ളിയറകൾ മണിക്കിണർ, കലശപ്പുര, മേൽപ്പന്തൽ എന്നിവയോടെ നിർമ്മാണം നടത്തിയത്. തെയ്യാരാധനയും പൂരാഘോഷ ചടങ്ങുകളും നടക്കുന്ന ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തിയെ വിഷ്ണുമൂർത്തി തെയ്യക്കോലമായി ആരാധിക്കുന്നതാണ് പ്രധാനം. പ്രദേശത്തെ 700ൽ പരം കുടുംബങ്ങളിൽ നിന്നായി 5000ത്തോളം പേർ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ദേശീയപാത വികസന ഭാഗമായി പൊളിച്ചു മാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം ബാക്കിയുള്ള 50 സെന്റ് സ്ഥലത്ത് 1.5 വർഷം കൊണ്ട് പുനർനിർമ്മിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ക്ഷേത്രഭാരവാഹികൾ. ഏകദേശം 74.5 സെന്റ് ആണ് നമ്മുടെ ഭൂമി ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ 20 സെന്റ് ഭൂമി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് 24 സെന്റ് ഭൂമി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുകയുണ്ടായി. 80 ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ആകെ തുക. എന്നാൽ ക്ഷേത്രം പണിയാൻ ഏകദേശം 2 കോടി 10 ലക്ഷം രൂപയോളം നമുക്ക് ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ട്. 7 മുതൽ 10 വരെയാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നത്. 10ാം തീയതി പുനഃപ്രതിഷ്ഠ നടത്തും. കാട്ടുമാടം ഈശാനം നമ്പൂതിരിപ്പാടാണ് തന്ത്രി ഇവിടെ. 7 മുതൽ 10 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10 രാവിലെ 7:52 ദേവപ്രതിഷ്ഠ നടക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കൊക്കച്ചൽ വാഫി കോളേജ് കെട്ടിടോദ്ഘാടനവും സന്നദ്ധാന പ്രഖ്യാപനവും 8 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുമ്പള മമ്മൂഞ്ഞി ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിനു കീഴിൽ കൊക്കച്ചാൽ ഉമറലി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി വാഫി കോളേജിന് പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സന്നദ്ധാന പ്രഖ്യാപനവും 8 തിങ്കളാഴ്ച നടക്കും. പാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ മതരാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ആദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുക. 7 ബാച്ചുകളിലായി നിന്നായി പഠനം പൂർത്തിയാക്കിയ 130ഓളം യുവ പണ്ഡിതർക്കാണ് സംഘ് കൈമാറുന്നത്. പ്രസ്തുത പരിപാടിയിൽ കോളേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും പാണക്കാട് സയ്യിദ് അബ്ബാസ് റഷീദ് തങ്ങൾ നിർവഹിക്കും. കോളേജ് പ്രസിഡന്റ് ആദരണീയരായ സയ്യിദ് സൈറുൽ ആബിദീൻ തങ്ങൾ ഗുഹാരി കുന്നുകയും പരിപാടിക്ക് അധ്യക്ഷത വഹിക്കും. പ്രിൻസിപ്പൽ MS ഖാലിദ് ഭാഗവി, മാനേജിംഗ് ട്രസ്റ്റി അംഗങ്ങളായ അഹമ്മദ് കുഞ്ഞി ഹാജി, ഹൈദർ വളപ്പ്, അധ്യാപകൻ ഉനൈസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച ബഷീർ അനുസ്മരണത്തിൽ കുട്ടികളോട് സംവദിക്കാൻ നേരിട്ടെത്തി ബഷീറും കഥാപാത്രങ്ങളും. അധ്യാപകനായ വിജയൻ ശങ്കരമ്പാടി ബഷീറായി വേഷമിട്ടത് കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. അനുഭവങ്ങളുടെ ഒത്തിരി ഒത്തിരി അലയൊലികൾ മലയാളിക്ക് സമ്മാനിച്ച പ്രസിദ്ധ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനത്തിൽ ബഷീറും കഥാപാത്രങ്ങളും കുട്ടികളോട് സംവദിക്കാൻ നേരിട്ടെത്തി.
കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂളിലെ അധ്യാപകനായ വിജയൻ ശങ്കരംഭാടിയാണ് ബഷീറായി വേഷമിട്ടത്. തനത് ശൈലിയിൽ വെളുത്ത ചുബ്ബയും ധരിച്ച് സൈക്കിളുമൊന്തി സ്കൂളിലേക്ക് കടന്നു വന്ന ബഷീറിനെ കണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മാഷാണെന്ന് തിരിച്ചറിയാൻ പോലുമാകാതെ കുട്ടികൾ ആർപ്പുവിളികളോടെ വരവേറ്റു. കൃതികളെക്കുറിച്ചും കഥയെഴുതാനുണ്ടായ സാഹചര്യങ്ങളും ജീവിതത്തിലെ മഹത്തായ അനുഭവങ്ങളും സ്വതസിദ്ധമായ നർമ്മബോധത്തോടെ ബഷീർ കുട്ടികളുമായി പങ്കുവച്ചു. ഞാൻ കുറേ വീട് അന്വേഷിച്ചു. അവസാനം ഞാൻ ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു തുടർന്ന് തൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. മജീദും സുഹറയും പാത്തുമ്മയും ഒറ്റക്കണ്ണൻ പോക്കറും സാറാമ്മയും മണ്ടൻ മുത്തപ്പയും പൊൻകുറിശ് തോമയും എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി രാമൻ നായരുമെല്ലാം അതേ വേഷത്തിലെത്തി സംസാരിച്ചപ്പോൾ എന്നും കാണുന്ന കൂട്ടുകാരും മാഷുമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ കുട്ടികളിൽ അതിശയോക്തി നിറഞ്ഞു. കുട്ടികളായ കെ അനിക, യു എസ് കാർത്തികേയൻ, എൻ കൗശിക്, എച്ച് കൃഷ്ണ, അൻവിത് രാജ്, എസ് വിനീഷ്, ബി സജിൻ ജയ, കാശിനാഥ്, ഇഷാക്കി ലൈജു എന്നിവരാണ് കഥാപാത്രങ്ങളായി അരങ്ങിലെത്തിയത്. ബഷീർ നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളെ കാണാൻ വരും. അപ്പോൾ ബഷീറിൻ്റെ കൂടെ ബഷീർ ജന്മം നൽകിയ ബഷീറിൻ്റെ കുറേ കഥാപാത്രങ്ങൾ കൂടി നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പരിപാടി കാണുന്നതിലൂടെ കുട്ടികൾക്ക് ബഷീറിൻ്റെ നോവലുകൾ ഇതുവരെ വായിക്കാത്ത കുട്ടികൾക്ക് അത് വായിക്കണമെന്ന ഒരു മോഹം തോന്നുകയും കുട്ടികളെ അതിലൂടെ വായനത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്രയത്നം. KPIC യുടെയും സംഘചേതനയുടെയും നാടകവേദികളിൽ അഭിനേതാക്കളെ അണിയിച്ചൊരുക്കിയ കണ്ണപുരം ചുണ്ടവയലിലെ ഒ മോഹനനാണ് ബഷീറിനെയും കഥാപാത്രങ്ങളെയും ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മൺമറഞ്ഞുപോയ സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന സി ഉസ്താദ് വിനയത്തിന്റെയും ആത്മാർത്ഥതയുടെയും ആൾരൂപമായിരുന്നുവെന്ന് തൃക്കരിപ്പൂർ അൽ മുജമ്മൽ ഇസ്ലാമി ദവ കോളേജ് പ്രിൻസിപ്പൽ സാദിഖ് അസനി അഭിപ്രായപ്പെട്ടു. ഉദിനൂർ സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച സി ഉസ്താദിന്റെ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂരിലൊരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ രംഗത്തിറങ്ങിയ അപൂർവ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകരുന്ന CBSE സ്കൂൾ, അനാഥ അഗതി മന്ദിരം, ദവ കോളേജ്, ദർസ് തുടങ്ങിയ സ്ഥാപന സമുച്ചയമായ അൽ മുജമ്മഉൽ ഇസ്ലാമി അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണെന്നും സാദിഖ് അസ്ഹനി പറഞ്ഞു. പാവപ്പെട്ട മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ഒരു ഹൈറാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്ന സന്തോഷത്തിൻ്റെയും എല്ലാ സമയങ്ങളിലും നമ്മുടെ ഈ പരിസരത്തുള്ള പാവപ്പെട്ട മക്കളെ നമ്മൾ ഓർക്കുകയും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം ഇൻഷാല്ലാഹ് മക്കൾക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഉദിനൂർ താജുലുലമ സുന്നി മദ്രസ പ്രധാനാധ്യാപകൻ ഹുസൈൻ സഖാഫി പെട്ടിക്കൊണ്ട് അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പണ്ഡിതനും കാസർഗോഡ് ജാമിയ സഹദിയ ശരീഅത്ത് കോളേജ് പ്രൊഫസറുമായ മുഹമ്മദ് സ്വാലി സഹദി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. KK നൌഫൽ സഹദി, TP റാഷിദ് സഹദി, TC മുഹമ്മദ് സാനി, MTP അബൂബക്കർ മൗലവി, മുനീർ മിസ്ബാഹി, ഹംസ മൗലവി പിലാവളപ്പ്, ഇബ്രാഹിം അമാനി, അബ്ദുൽ ഖാദർ സഹദി, റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ശതാബ്ദി ആഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ ചെറുവത്തൂർ ഉപജില്ലാതല മൾട്ടിമീഡിയ സാഹിത്യ ക്വിസ് മത്സരം നടത്തി. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യശാഖയിലെ പുസ്തകങ്ങളെയും രചയിതാക്കളെയും കുറിച്ച് നടത്തിയ മൾട്ടിമീഡിയ സാഹിത്യ ക്വിസിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 35-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ ഹാളിൽ നടന്ന ക്യുസിൻ്റെ ഉദ്ഘാടനം ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു റോബോട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് ഒരു റോബോട്ട് മരണമടഞ്ഞിരിക്കുന്നു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രകാരന്മാർ തയ്യാറാണ്. എന്താ കാരണമറിയോ? അതിഥി വഹിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത് സൂപ്പർവൈസറാണ്. അപ്പൊ ആ റോബോട്ടിനെ വഹിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ കൂടുതൽ ടാസ്ക് അതിന് കൊടുത്തു കഴിഞ്ഞപ്പോഴും
മനുഷ്യൻ ചിലപ്പോഴും ഈ തലവാങ്ങിയിട്ടൊക്കെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴും കളിക്കുന്ന പോലെ ഈ റോബോട്ട് പലതരം കളികൾ കളിച്ചു എന്നാണ് പല സമയത്തും കറങ്ങി നടന്നുള്ളത്രേ. സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മുഖ്യാധ്യാപിക കെ പി ശ്രീജ, ഗ്രാമപഞ്ചായത്തംഗം സാജിദ സഫറുള്ള, ശതാബ്ദി പ്രോഗ്രാം കൺവീനർ കെ രാജീവ്, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ വി വി സലാം എന്നിവർ സംസാരിച്ചു. രണ്ട് വിഭാഗത്തിലെയും ക്യുസ് മത്സരം പാടിക്കൽ യു പി സ്കൂളിലെ പി പി ജയൻ നയിച്ചു. ക്യുസ് മത്സരം യു പി വിഭാഗത്തിൽ ചെറുവത്തൂർ കോവൽ എ യു പി സ്കൂളിലെ കെ നിയ ഒന്നാം സ്ഥാനം നേടി. പിലിക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിലെ ഇ വി ആരാധ്യ രണ്ടും നാലിലാംകണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിലെ ഇരട്ടകളായ അമർനാഥും അമൻനാഥും മൂന്നാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി വി അഗ്രിമ ഒന്നാം സ്ഥാനം നേടി. ഇളമ്പച്ചി ജി സി എസ് എച്ചിലെ ശ്രേയ സുബീർ രണ്ടും കൈക്കോട്ടുകടവ് വി എച്ച് എസിലെ കെ വി ആദിദേവ് മൂന്നാം സ്ഥാനവും നേടി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമ്മാനദാനം നടത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാവണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം പരിസ്ഥിതി ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ രാവണീശ്വരം മാക്കി വയലിൽ ഞാറ് നട്ടു. പ്രദേശത്തെ കർഷകനും ജില്ലാതല ഹരിതകീർത്തി കർഷക അവാർഡ് ജേതാവുമായ കെ വി രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ മുഖ്യാഹാരമായ അരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുക, കൃഷിരീതി മനസ്സിലാക്കുക എന്നീ ലക്ഷ്യത്തോടെ രാവണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം പരിസ്ഥിതി ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ രാവണീശ്വരം മാക്കി വയലിൽ ഞാറ് നട്ടു. അചാനൂർ കൃഷിഭവന്റെ ഹരിതകർമ്മസേനയുടെ ട്രാക്ടർ ഉപയോഗിച്ചാണ് നിലമൊരുക്കിയത്. സ്വന്തമായി തയ്യാറാക്കിയ ജ്യോതി നെൽവിത്താണ് ഉപയോഗിച്ചത്. കുട്ടികൾ ഞാറ് പൊരിക്കുകയും ഞാറ് നടുകയും ചെയ്തു. കുട്ടികളോടൊപ്പം സ്കൂൾ ഭാരവാഹികളും അധ്യാപകരും ഒത്തുചേർന്നു. ഹരിതകർമ്മസേന സെക്രട്ടറി രമണി നാട്ടിപ്പാട്ടിന്റെ ഈണത്തിൽ വരിവരിയായി ഞാറ് നട്ടത് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. കർഷകൻ പ്രകൃതിയോടായി യാചിക്കുന്നു, കർഷകൻ പ്രകൃതിയോടായി യാചിക്കുന്നു, വ്യതിയാനം വരുത്തരുതേ എന്ന്, വ്യതിയാനം വരുത്തരുതേ എന്ന്. അവനെ തളർത്തുന്നു പ്രകൃതി തന്മാറ്റങ്ങൾ, അവനെ തളർത്തുന്നു പ്രകൃതി തന്മാറ്റങ്ങൾ. പ്രദേശത്തെ കർഷകനും ജില്ലാതല ഹരിതകീർത്തി കർഷക അവാർഡ് ജേതാവുമായ കെ വി രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി മിനി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ വി രാജി, അനീഷ് സി, രാജീവ് വി, പ്രകാശൻ പി, സുരേന്ദ്രൻ ടി, രോഹിണി എം, വിജയൻ കെ വി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സി ഐ ടി യു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട സംരക്ഷണ നിയമം സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും നടപ്പിലാക്കുക, ഒഴിപ്പിക്കൽ നടപടി നിർത്തലാക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ സ്വന്തം ജാമ്യത്തിൽ വായ്പ അനുവദിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തിരിച്ചറിയൽ കാർഡ് നൽകുക, വെൻഡിംഗ് കമ്മിറ്റികളിൽ പി ഡബ്ല്യു ഡി അധികൃതരെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സി ഐ ടി യു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുന്നിൽ ധർണാസമരം നടത്തിയത്. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഉന്നയിക്കുന്ന കുറേ മുദ്രാവാക്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ വേണമെന്നാണ് ഈ മുനിസിപ്പാലിറ്റിയോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോടും ഈ യൂണിയൻ ആവശ്യപ്പെടുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടാലറിയാം, വേറെ ഓരോ ആളുകളെയും നമുക്ക് കണ്ടാലറിയാം. വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കാനല്ല, ഈ വഴിയോരത്ത് പേര് തന്നെ വഴിയോരത്ത് നമ്മുടെ പ്രകൃതിയെ വെല്ലുവിളിച്ച് കാറ്റത്തും മഴയത്തും വെയിലത്തും പൊടിയിലും മഞ്ഞിലും എല്ലാം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് അല്ലെങ്കിൽ രാത്രിയും ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളാണ് ഈ രംഗത്തുള്ളത്. പ്രസിഡന്റ് ഓമന ടി പി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ആർ ദിനേശൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി ട്രഷറർ നാരായണൻ സ്വാഗതം പറഞ്ഞു. അഷ്റഫ് രഘുപതി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ദിനേശ് ചന്ദ്രൻ പി വി ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബിയിലെ പെൻഷൻകാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ആരംഭിക്കുക, കെഎസ്ഇബിയിലെ പെൻഷൻ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ദിനേശ് ചന്ദ്രൻ പി വി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര അധ്യക്ഷനായ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സുരേഷൻ കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാഘവൻ കുളങ്ങരയെ ജില്ലാ പ്രസിഡന്റായും പി കുമാരനെ വർക്കിംഗ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. കെ വി സുരേഷിനെ ജില്ലാ സെക്രട്ടറിയായും രാജൻ മുടിക്കാനത്തെ ജില്ലാ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ആനന്ദ് യു, ജനകൻ കെ വി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും ജയചന്ദ്രൻ പി ജില്ലാ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് റെയിൽവേ ട്രാക്കിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ വസ്തുക്കൾ കണ്ടെത്തി. സംഭവത്തിൽ RPFഉം റെയിൽവേ പോലീസും അന്വേഷണം ആരംഭിച്ചു. ബളാൽ കൊന്നക്കാട് മൂത്താടി കോളനിയിൽ ഭൂമി പിളർന്ന നിലയിൽ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അവശ്യ സാധനങ്ങളുടെ വില വർധനവിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തും. കെ സ്റ്റോറിന്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ വിപുലമാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ഓണത്തിന് മുമ്പായി 30 കെ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. സൈബർ ക്രൈമിന്റെ ബോധവൽക്കരണത്തിൽ കുട്ടികൾ ശ്രദ്ധയൂന്നണമെന്ന് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തെളിയിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.